എല്ലാവർക്കും ഇൻസെറ്റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാപ്പ എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് കാപ്പ. കടുവ എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജ്, ഷാജി കൈലാസ് എന്നിവർ ഒന്നിക്കുന്ന ഒരു സിനിമയാണിത്. മലയാളത്തിൽ നിന്നും ഒരുപാട് നാളുകൾക്ക് ശേഷം എത്തുന്ന ഒരു പക്ക മാസ് എന്റർടൈനർ സിനിമയാണ് കാപ്പ. ഷാജി കൈലാസിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കുന്നത്. തോട്ടമധു എന്ന കഥാപാത്രവുമായാണ് ഈ സിനിമയിൽ പൃഥ്വിരാജ് എത്തുന്നത്. പൃഥ്വിരാജിനെ കൂടാതെ ആസിഫ് അലി, അപർണ ബാലമുരളി, അന്നാബൻ എന്നീ വമ്പൻ താരങ്ങളണിനിരക്കുന്ന സിനിമ കൂടിയാണിത്. ചിത്രത്തിന് എല്ലായിടത്തു നിന്നും പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത്. ഈ സിനിമയുടെ ടെക്നിക്കൽ വശം നോക്കിയിട്ടുണ്ടെങ്കിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ഇന്ദുഗോപൻ തിരക്കഥൊരുക്കി തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു എബ്രഹാം നിർമ്മിച്ച സിനിമയാണ് കാപ്പ. ഈ സിനിമയിൽ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. ഈ സിനിമയിൽ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് സൂരജസ് നായരാണ്. സാനു വർഗീസിന്റെ സിനിമാറ്റോഗ്രഫി കൂടിയായപ്പോൾ സിനിമയെ കംപ്ലീറ്റ്ലി ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ ചിത്രമാക്കാൻ സാധിച്ചു. ഇനി സിനിമയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നടക്കുന്നത്. ഗുണ്ടാ നേതാവായി മാറിയ രാഷ്ട്രീയക്കാരന്റെ കഥ പറയുന്ന സിനിമയാണ് കാപ്പ. പൃഥ്വിരാജിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച മാസ് കഥാപാത്രവുമായാണ് പൃഥ്വിരാജ് ഈ സിനിമയിൽ എത്തുന്നത്. സിനിമയിൽ ഏറ്റവും പോസിറ്റീവായി തോന്നിയത് പൃഥ്വിരാജിന്റെ ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ്. ഷാജി കൈലാസിന്റെ ഒരു ബ്രില്യൻസ് തന്നെയാണ് ഈ സിനിമയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ചിത്രത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെയാണ്. എപ്പോഴും കണ്ടുവരുന്നതിനേക്കാളും ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് തന്നെയാണ് പൃഥ്വിരാജ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആസിഫ് അലിയും അപർണ ബാലമുരളിയും മികച്ച പ്രകടനമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയിലെ മ്യൂസിക്കും ബിജിഎമ്മും തന്നെയാണ്. ഓരോ മാസ് രംഗങ്ങളും വേറെ ലെവൽ രീതിയിലാക്കി മാറ്റാൻ ബിജിഎമ്മിന് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയിലെ ക്യാമറയും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഫൈറ്റ് സീക്വൻസിലൊക്കെ അതിയുഗ്രൻ ഷോട്ട്സ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സംവിധാനവും തിരക്കഥയും മികച്ചു നിന്നപ്പോൾ പ്രേക്ഷകർക്ക് വേറിട്ടൊരു അനുഭവം തന്നെയാണ് കാപ്പ എന്ന സിനിമ നൽകുന്നത്. എന്തായാലും മികച്ച അഭിപ്രായങ്ങളാണ് എല്ലായിടത്തു നിന്നും ചിത്രത്തിന് ലഭിക്കുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസ് ഇളക്കിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം സിനിമാ പ്രേമികൾക്കും അതുപോലെ തന്നെ ഫാമിലി ഓഡിയൻസിനും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയാണ് കാപ്പ. നമ്മൾ ഈ സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് 4/5 ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ താഴെയൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.